നമ്മൾ മുല്ലപ്പെരിയാർ വിഷയം ഒരുപാട് നാളായി പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കുന്നു, മുല്ലപ്പെരിയാർ വിഷയം നിങ്ങൾ ഏറ്റെടുക്കാത്തത് എന്താ? അത് തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ ഒരു പരിഭ്രാന്തി പടർത്താനില്ല. ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പാകതയുണ്ടല്ലോ, ആ പാകതയാണത്. എന്നാൽ ഇന്നിപ്പോൾ മുല്ലപ്പെരിയാറിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. പുതിയ ഡാം വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം കേരള എം പിമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ് രാജാക്കാട്, ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു. ചിലരെങ്കിലും വലിയ ക്യാമ്പയിനുകളുമൊക്കെ രംഗത്തിറങ്ങുകയും ചെയ്ത സാഹചര്യമുണ്ട്. പാർലമെൻറ്റിൽ തന്നെ നമ്മുടെ എം പിമാർ ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു. അതേസമയം തമിഴ്നാടുമായി നമുക്കൊരു സംഘർഷത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. എന്താണ് സന്ദീപ് രാജാക്കാട് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മുല്ലപ്പെരിയാർ വിഷയം വളരെ ശക്തമായി തന്നെ സോഷ്യൽ മീഡിയകളിൽ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ആശങ്ക പടർത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായ ഒരു ഇടപെടൽ റോഷി അഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ആശങ്കകളും അതുപോലെ തന്നെ ഇതിൻ്റെ സുരക്ഷയും സംബന്ധിച്ച് വിലയിരുത്തുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നിരിക്കുന്നത്. ഡാം അടിയന്തരമായി മഴ ശക്തമാകുന്നതോടെ ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, അതോടൊപ്പം തന്നെ പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ തുടങ്ങിയതൊക്കെ ഈ യോഗം ചർച്ച ചെയ്യും. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം കേരള എം പിമാർ മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും പുതിയൊരു ഡാം കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്ന ആശയം മുൻനിർത്തി ഒരു പുതിയ ഡാം വേണമെന്ന ആവശ്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഈ ഇരു സംസ്ഥാനങ്ങളിലും ഉള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയും ഒപ്പം തന്നെ അതൊരു മറ്റ് തരത്തിലേക്ക് എത്താത്ത തരത്തിൽ ഇത് കൈകാര്യം ചെയ്യുകയും വേണം. അതിൻ്റെയൊക്കെ ഒരു പ്രാഥമിക ഘട്ടം എന്ന രീതിയിലാണ് ഇന്ന് യോഗം ചേരുന്നത്. തമിഴ്നാട്ടിൽ അറിയാം, തമിഴ്നാട്ടിൽ ചില സംഘടനകൾ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ കേരളത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അതിർത്തി മേഖലയിൽ ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ യുവജന വിഭാഗം അടക്കം പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയിരുന്നു. അത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ അടിയന്തര യോഗം ചേർന്ന് ഈ തുടർ നടപടികളെ സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. സന്ദീപ് രാജാക്കാടാണ് നമുക്കൊപ്പം ചേർന്നത്. മുല്ലപ്പെരിയാറിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തും, ഇനി എങ്ങനെയാണ് തുടർ നടപടികൾ എന്നത് ആലോചിക്കുകയും ചെയ്യും. തീർച്ചയായും ഒരു ഡാം അതിന്റെ ഡീകമ്മീഷൻ സ്റ്റേജിൽ എത്തിയാലത് ഡീകമ്മീഷൻ ചെയ്യണം, പുതിയൊരു ഡാം ഉണ്ടാക്കണം. അതിനകത്ത് വലിയ തടസ്സമൊന്നും ഉണ്ടാവാൻ പാടില്ല, അതിൽ ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടാവരുത്. പക്ഷേ രണ്ട് സംസ്ഥാനങ്ങൾക്കും പൊതുവായി രണ്ട് സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു ഏജൻസിയുടെ പഠനം ആവശ്യമുണ്ട്. പല ഏജൻസികളും ഡാമിന് ഗ്രാവിറ്റി ഡാമാണ് ഇതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. മറുഭാഗത്ത് അങ്ങനെയല്ല, ഏതൊരു ഡാമിനും അതിൻ്റെ ഒരു കാലാവധിയുണ്ട് എന്നും പറയുന്നു. ഭൂകമ്പം ഉണ്ടായാൽ എന്ത് ചെയ്യും? ഭൂകമ്പം ഉണ്ടായ ഈ ഡാമെന്നല്ല, ഒരു ഡാമും നിലനിൽക്കത്തില്ല. ഭൂകമ്പത്തെ ചെറുക്കാനുള്ള ഒരു ഡാമും ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും പ്രേക്ഷകർക്ക് വേണ്ട. പക്ഷേ ഒരു കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, അതാണ് അതിൻ്റെ സ്വാഭാവികമായ നീതി. പക്ഷേ അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ധരിക്കരുത്. അത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ തമിഴ്നാട് സർക്കാരിനെ കൂടി വിശ്വാസത്തിലെടുത്ത് ഡീകമ്മീഷനിങ് നടപടികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ച എം പിമാരുടെ ആവശ്യം തന്നെയാണ് റിപ്പോർട്ടറിനും പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കാനുള്ളത്.